കസേരയിലിരുന്നു. ഇപ്പൊ പറയുന്നത് ഇസ്തവ എന്ന് പറയും. പക്ഷേ അത് അള്ളാഹുവിനെ പറ്റി അങ്ങനെ മനസ്സിലാക്കാൻ പാടുള്ളതല്ല. അല്ലിസ്തിവാഉ മഅലൂമുൻ, എന്താണ് ഇസ്തവ എന്നതിനർത്ഥം നമുക്കറിയാം. പക്ഷേ വൽ കൈഫു മജ്ഹൂൽ, അത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്ന് നമുക്കറിയില്ല. അള്ളാഹുവിനെ പറ്റി നമ്മളൊരു മനുഷ്യനെ പോലെ റബ്ബിനെ കാണാൻ പാടുള്ളതല്ല. അവനവന്റെ സൃഷ്ടികളെ പോലെയല്ല. നമ്മൾ അള്ളാഹു എന്തൊക്കെയാണെന്ന് വിചാരിക്കുന്നുവോ അങ്ങനെയൊന്നുമേ അള്ളാഹു അല്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അങ്ങനെയാണ്. ഇതൊക്കെ അള്ളാഹ് പടച്ചതാണ്. നമ്മൾ ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും സൃഷ്ടിക്കപ്പെട്ട ലോകത്തെക്കുറിച്ചാണ്. എന്നാൽ അവന്റെ മഖ്ലൂഖുകൾക്ക് മീതയാണ്. സുബ്ഹാനല്ലാഹി വ തആലല്ലാഹു അമ്മാ യസിഫൂൻ. അല്ലിസ്തിവാഉ മഅലൂമുൻ, ഇരിക്കലെങ്ങനെയാണ് നമുക്കറിയാം. പക്ഷേ വൽ കൈഫു മജ്ഹൂലുൻ, അത് എങ്ങനെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹുവിനെ കുറിച്ച്. വസ്സുആലു അൻഹു ബിജഅത്തുൻ, അത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് ബിദഅത്താണ്. അത് എങ്ങനെ അല്ലാഹ് ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നത് ബിദഅത്താണ്. വൽ ഈമാനു ബിഹി വാജിബുൻ, അല്ലാഹു ഇസ്തിവാഉൻ യലീഖു ബിഹി, അല്ലാഹുവിന്റെ മഹത്വത്തോട് യോജിക്കുന്ന വിധത്തിൽ എന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കുകയല്ലാതെ വിശ്വസിക്കുകയല്ലാതെ മറ്റൊന്നും ഒരു സൃഷ്ടിയോട് അല്ലാഹുവിനെ ഉപമിക്കാൻ പാടുള്ളതല്ല. ഏ മുബ്തദി ആയ മനുഷ്യ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് സ്വന്തം സദസ്സിലേക്ക് കയറി വന്ന അള്ളാഹുവിന്റെ ഇസ്തിവ എന്നെ സംബന്ധിച്ച് ചോദിച്ചപ്പോ മഹാനായ മാലിക്കി മദ്ഹബിന്റെ ഇമാം ഇമാമു ദാരിൽ ഹിജ്റ ലാ യുഫ്താവ മാലിക്കും ഫിൽ മദീന, മദീനയിലെ മാലിക് ഇമാം ജീവിച്ചിരിക്കുമ്പോൾ ലോകത്ത് ഒരാളും ഫത്വ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഇരുത്തത്തെ സംബന്ധിച്ച് ഒരൊറ്റ ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യം ബിദഅത്താണെന്ന് വളരെ ഗൗരവമായി മറുപടി കൊടുത്ത മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, അല്ലാഹു സൃഷ്ടികളെ പോലെയല്ല, അല്ലാഹു അവന്റെ സൃഷ്ടികളിലുമല്ല. തആല അൻ ഖൽഖിഹി ഉലുവൻ കബീറാ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല, നമ്മൾ അവനെയാണ് ആരാധിക്കേണ്ടത്, കണ്ണുകൊണ്ട് കാണില്ലെന്ന് പറയല്ലേ. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എത്രയോ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, പ്രതിഭാസങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ കണ്ണിന് പരിധിയുണ്ട്, നമ്മുടെ ലെൻസുകൾക്ക് പരിധിയുണ്ട്, നമ്മുടെ ബൈനോക്കുലറുകൾക്ക് പരിധിയുണ്ട്, കിർലിയൻ ക്യാമറ എന്ന ലോകത്തെ ഏറ്റവും പവർഫുൾ ക്യാമറയ്ക്ക് പരിധിയുണ്ട്. അതിനപ്പുറത്തുള്ളത് കാണാൻ കഴിയില്ല. നമ്മുടെ പടച്ചു തമ്പുരാന് ഈ രണ്ട് കൊച്ചു കണ്ണിന്റെ ബോളുകളെ കൊണ്ട്, ഐ ബോളുകളെ കൊണ്ട് എന്റെ റബ്ബിനെ എനിക്ക് കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് മഹോന്നതനായ അള്ളാഹുവിനെ ചെറുതായി കാണലല്ലയോ, അള്ളാഹുവിനെ ചെറുതാക്കലല്ലേ എന്റെ കണ്ണുകൊണ്ട് കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നത്. കോടാനുകോടി മനുഷ്യർക്ക് ഒരാൾക്ക് രണ്ടെണ്ണം വീതം കണ്ണുകൊടുത്ത അള്ളാഹു നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തവൻ. എന്നാൽ പരലോകത്ത് മനുഷ്യർക്ക് അവൻ വിഷയീഭവിക്കുന്നവനും കാണാൻ സാധിക്കുന്നവനുമായ പടച്ച തമ്പുരാൻ. ജനങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്, അവന്റെ കൂടെ മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല. ഇതാണ് മനുഷ്യർ റബ്ബിന് വകവെച്ചു കൊടുക്കേണ്ടത്.